നമസ്കാരം തമിഴകത്തെ ലേഡി സൂപ്പർ താരം നയൻതാരക്കും സംവിധായകൻ വിഘ്നേ ശിവനും ഇരട്ട കുട്ടികൾ ഇക്കാര്യം വിഘ്നേശ്ശിവനാണ് ഇൻസ്റ്റഗ്രാം വഴി പുറത്തുവിട്ടത് നയനും ഞാനും അമ്മയും അപ്പയുമായി ഇരട്ട ആൺകുഞ്ഞുങ്ങളാൽ അനുഗ്രഹീതരായിരിക്കുന്നു ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ഞങ്ങളുടെ എല്ലാ പൂർവികരുടെ അനുഗ്രഹങ്ങളും ചേർന്ന് ഞങ്ങൾക്ക് രണ്ട് അനുഗ്രഹീതരായ കുഞ്ഞുങ്ങളുടെ രൂപത്തിൽ വന്നിരിക്കുന്നു ഞങ്ങളുടെ ഉയരനും ഉലകത്തിനും ഞങ്ങളുടെ എല്ലാ അനുഗ്രഹവും വേണം ജീവിതം കൂടുതൽ പ്രകാശപൂർണവും സുന്ദരവുമായിരിക്കുന്നു എന്നാണ് സന്തോഷ വിവരം പങ്കുവെച്ച് വിഘ്നേശ്ശിവൻ കുറിച്ചിരിക്കുന്നത് ജൂൺ ഒൻപതിന് മഹാബലിപുരത്ത് വെച്ചായിരുന്നു നയൻതാര വിഘ്നേശിവൻ വിവാഹം നടന്നത് ഷാറുഖ് ഖാൻ കമൽഹാസൻ രജനീകാന്ത് സൂര്യ ജ്യോതിക തുടങ്ങിയ പ്രമുഖരാൽ സമ്പന്നമായിരുന്നു താരവിവാഹം താരവിവാഹത്തിന്റെ ഒ ടി ടി സംരക്ഷണാവകാശം നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയെന്ന വാർത്തകൾ മുൻപ് തന്നെ വന്നിരുന്നു ഇരുപത്തിയഞ്ചു കോടിയോളം രൂപയ്ക്കാണ് സംരക്ഷണാവകാശം നൽകിയതെന്നായിരുന്നു വിവരം ഈ വീഡിയോ സ്ട്രീമിംഗ് ഉടൻ ആരംഭിക്കുകയും ചെയ്യും വാടക ഗർഭധാരണത്തിന് നയൻ ശ്രമിക്കുന്നു എന്ന വിവരം വളരെ മുൻപേ തന്നെ പുറത്തു വന്നിരുന്നു അന്ന് അതിന് സ്ഥിരീകരണം ലഭിച്ചിരുന്നില്ല എന്നാൽ ആ വാർത്തകൾ ശരിവെക്കുന്നതാണ് ഈ പോസ്റ്റിലെ ചിത്രങ്ങൾ നയൻതാരയും വിഘ്നേശിവനും ഹണിമൂൺ ആഘോഷിച്ച ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു അതിനുശേഷം ഇരുവരും വെക്കേഷനു വേണ്ടിയും വിദേശയാത്ര നടത്തിയിരുന്നു വിക്കിയുടെ പിറന്നാൾ നയൻസിന്റെയും കുടുംബത്തെയും കൂട്ടിയായിരുന്നു ഇക്കുറി ആഘോഷിച്ചത് ഏഴുവർഷത്തെ പ്രണയത്തിനൊടുവിലാണ് നയൻതാരയും വിഘ്നേശുവനും വിവാഹിതരായത് ഞാനും റൌഡിദാൻ എന്ന സിനിമയുടെ സെറ്റിൽ വച്ചായിരുന്നു നയൻതാരയും വിഘ്നേശിവനും പ്രണയത്തിലാകുന്നത് പിന്നീട് ഇരുവരും തമ്മിലുള്ള ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി ഒടുവിൽ രണ്ടായിരത്തി സെപ്റ്റംബറിൽ തങ്ങളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്ന വിവരം നയൻതാര ഒരു അഭിമുഖത്തിലൂടെ അറിയിക്കുകയായിരുന്നു മുപ്പത്തിയേഴുകാരിയായ നയൻതാര ഷാറൂഖ് ഖാനൊപ്പം എത്തുന്ന ജവാൻ മലയാളത്തിൽ പൃഥ്വിരാജിനൊപ്പം എത്തുന്ന ഗോൾഡ് എന്നീ സിനിമകളാണ് റിലീസ് ചെയ്യാനിരിക്കുന്നത് ലൂസിഫറിന്റെ തെലുങ്ക് റീമേക്കായ ഗോഡ്ഫാദർ എന്ന ചിത്രമാണ് നയന്താരയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം ചിരഞ്ജീവി നായകനായി എത്തിയ ചിത്രം ആദ്യ രണ്ട് ദിവസം കൊണ്ട് തന്നെ അറുപത്തി കോടി രൂപയോളം കളക്ഷൻ സ്വന്തമാക്കിയിരുന്നു പാട്ട് എന്നൊരു ചിത്രവും അൽഫോൺസ് പുത്രൻ്റെതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ഫഹദ് ഫാസിൽ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ചിത്രത്തിൽ നയൻതാരയാണ് നായികയായി വിവാഹശേഷം സിനിമകളുടെ തിരക്കുകളിലേക്ക് നീങ്ങിയ നയൻതാര ഇനിയൊരു ഇടവേള എടുക്കാൻ പോവുകയാണെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അമ്മയാകാൻ ഒരുങ്ങുന്നതിന്റെ ഭാഗമായാണ് നടിയുടെ തീരുമാനമെന്നുമായിരുന്നു റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് തന്നെ പുതിയ സിനിമകൾക്കൊന്നും നടി ഒപ്പുവെച്ചിട്ടില്ല എന്നാൽ ഇത് സംബന്ധിച്ച് രണ്ടുപേരും ഔദ്യോഗിക വിവരങ്ങളൊന്നും പുറത്തുവിട്ടിരുന്നില്ല അതിന് പിന്നാലെയാണ് ഇപ്പോൾ അച്ഛനും അമ്മയുമായ വിവരം പങ്കുവെച്ച് വിഘ്നേഷ് ശിവൻ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും അടുത്ത പിറന്നാളിന് നയൻതാരയ്ക്കും വിഘ്നേഷിനുമൊപ്പം മക്കളും കൂടിയുള്ള കാഴ്ച കാണുവാനുള്ള കാത്തിരിപ്പിലാകും ഇനി അവരുടെ ആരാധകർ